അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് മനസ്സിലായോ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സോടുകൂടെ എന്ത് ചെയ്യും, നമുക്ക് ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അടുത്ത സബ് ഹെഡിങ് എന്ത് ചെയ്യും? വാട്ട് ക്യാൻ ബി ഡൺ. What can be done? എന്താണ് ചെയ്യാൻ സാധിക്കുക? What can be done? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കുറെ ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന കുറെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇതിനൊക്കെ പരിഹാരം എന്ത്? What can be done? എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? There is little doubt. ഒരു സംശയവുമില്ല. Little doubt. ഒരു സംശയവുമില്ല. നിസ്സംശയം. എന്ത്? The health situation of the most people in our country is not good. എന്താണ് സംശയമില്ലാത്ത കാര്യം? എന്താണ് the health situation of ആരോഗ്യ സ്ഥിതി? മനസ്സിലായോ? ആരോഗ്യ സ്ഥിതി ആരുടെ? Of most people, ഇന്ത്യയിലെ അധിക ജനങ്ങളുടെയും ആരോഗ്യ സ്ഥിതി in our country, നമ്മുടെ രാജ്യത്തുള്ള അധിക ആളുകളുടെയും ആരോഗ്യ സ്ഥിതി is not good. അതെന്തല്ല? നല്ലതല്ല. എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി എന്തല്ല? നന്നല്ല. മനസ്സിലായോ? നല്ലതല്ല. ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗവൺമെന്റ്. ഇതെന്താണ്? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാവുന്നു. എന്ത്? ടു പ്രൊവൈഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ് ടു ഓൾ ഇറ്റ് സിറ്റിസൺസ്. ടു പ്രൊവൈഡ് നൽകുക. മനസ്സിലായോ? ഗവൺമെന്റിന്റെ ഉത്തരവ് എന്ത്? ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ സർവീസസ്, ആരോഗ്യ സേവനങ്ങൾ നൽകുക. മനസ്സിലായോ? ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ, സർവീസുകൾ എന്താവുക? നൽകുക. ആർക്കെ? ഇറ്റ് അവരുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാകുന്നു. എസ്പെഷ്യലി പുവർ ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ്. മനസ്സിലായോ? പ്രത്യേകിച്ച് മാർക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, ദരിദ്രർക്ക്. മനസ്സിലായോ? പുവർ, പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക് നൽകണം. പിന്നെ ആർക്കോ ഡിസഡ്വാൻറ്റേജ്ഡ് എന്ന് പറഞ്ഞാല് കൂടുതൽ കഴിവില്ലാത്ത ആളുകൾ. മനസ്സിലായോ? പാവപ്പെട്ടവർക്കും പിന്നെ കൂടുതൽ കഴിവില്ലാത്ത ആളുകൾക്കും, എന്താ മെച്ചപ്പെടാത്ത ആളുകൾക്കും ആരോഗ്യ സംരക്ഷണം നൽകൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാകുന്നു. ഹൗവർ, എങ്ങനെയായാലും, എന്താ എന്ത് തന്നെയായാലും, ഹെൽത്ത് ഈസ് ആസ് മച്ച് ആസ് ഡിപെൻഡ് ഓൺ ബേസിക് അമിനിറ്റീസ്. ഹെൽത്ത്, ആരോഗ്യം ഈസ് ആസ് മച്ച് മച്ച് ഡിപെൻഡ്, അത് നീളം ആശ്രയിക്കുന്നു എന്തിന്റെ മേൽ? ഓൺ ബേസിക് അമിനിറ്റീസ്. അമിനിറ്റീസ് പറഞ്ഞാല് നമ്മുടെ സുഖാവസ്ഥ. മനസ്സിലായോ? അടിയന്ത നമുക്ക് പ്രാഥമിക സുഖാവസ്ഥയുടെ മേൽ എന്താകുന്നു? അമിനിറ്റീസ് എന്നാൽ നമ്മുടെ സൗകര്യം. അതിന്റെ മേൽ എന്താകുന്നു? പ്രാഥമിക സൗകര്യങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നു? ഈ ഹെൽത്ത് ആശ്രയിക്കുന്നു. മനസ്സിലായോ? അഥവാ പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒക്കെ എന്താകും? നല്ലൊരു ഹെൽത്ത് ആയിരിക്കും, ആരോഗ്യമായിരിക്കും ഉണ്ടാവുക. പിന്നെ അത് സോഷ്യൽ കണ്ടീഷൻസ്, സാമൂഹിക സാഹചര്യങ്ങൾ. മനസ്സിലായോ? ആ നാട്ടിലെ സാമൂഹിക ചുറ്റുപാടുകൾ എന്താകുന്നു? ഈ ആരോഗ്യത്തെ നന്നായി ബാധിക്കുന്നതാണ്. Of the people, ജനങ്ങളുടെ ആരോഗ്യ സാമൂഹിക ചുറ്റുപാട്. മനസ്സിലായോ? അവർ ജീവിക്കുന്ന ആ ചുറ്റുപാട് എന്താകുന്നു? ഈ ഹെൽത്ത് കെയറിനെ നന്നായി ബാധിക്കും, എഫക്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഇതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണ സേവനങ്ങളിൽ അത് ആശ്രയിക്കുന്നത് പോലെ തന്നെ. മനസ്സിലായോ? കൂടുതൽ ആരോഗ്യ സംരക്ഷണങ്ങൾ നൽകിയാൽ എന്താകും? ഹെൽത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, അത് ജനങ്ങളുടെ ബേസിക്സ് കാര്യങ്ങൾ ആശ്രയിക്കുന്നു. പിന്നെ ആ ജനങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്താകുന്നു? അതിലും ആശ്രയമുണ്ട്. മനസ്സിലായോ? അതൊക്കെ ഉണ്ടെങ്കിൽ എന്താ, ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതെന്താകുന്നു? വളരെ മർമ്മപ്രധാനപ്പെട്ട കാര്യമാകുന്നു. ടു വർക്ക്, പ്രവർത്തിക്കുക. ഓൺ ബോത്ത് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദി ഹെൽത്ത് സിറ്റുവേഷൻ ഓഫ് അവർ കൺട്രി. മനസ്സിലായോ? ഈ രണ്ട് രീതിയിലും, ഏത് രീതി? നമ്മുടെ ജനങ്ങളുടെ പബ്ലിക് സോഷ്യൽ സിറ്റുവേഷൻ, പിന്നെ അവരുടെ ബേസിക്സ് അമിനിറ്റീസ്. മനസ്സിലായോ? ഈ രണ്ട് രീതിയിലും അവർക്ക് അവർ ജീവിക്കുന്ന ആ ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വർക്ക് ചെയ്യലുണ്ടാവുന്നു. കൂടുതൽ അധ്വാനിക്കുക. മനസ്സിലായോ? എങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നൽകൽ ഉണ്ടാവുന്നു വളരെ പ്രധാനപ്പെട്ടതാകുന്നു. എന്തിനൊക്കെ? ഇൻഓർഡർ ടു ഇംപ്രൂവ് ദി ഹെൽത്ത് സിറ്റുവേഷൻ ഓഫ് അവർ പീപ്പിൾ. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷൻ, അവരുടെ ആരോഗ്യ നില അത് മെച്ചപ്പെടുത്താൻ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത്തരം രീതിയിൽ തന്നെ എന്താവേണ്ടതുണ്ട്? പ്രവർത്തിക്കേണ്ടതുണ്ട്.
സ്പെസിഫിക് പ്രോബ്ലംസ്
प्रत्येक प्रश्न सैन्य तीर
തീരുമാനിച്ചത് മനസ്സിലായോ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അവർ എടുത്തു അതെന്താണ് നോട്ട് ടു ഹാവ് എ എൻ ആർമി ഒരു സൈന്യം ഉണ്ടാവണം എന്നതല്ല അവരെടുത്ത തീരുമാനം മനസ്സിലായോ ഒരു സൈന്യം ഉണ്ടാക്കണം എന്നതല്ല അവരെടുത്ത തീരുമാനം മനസ്സിലായോ This helped. That is the Sahayakamai. The Costa Rican government, that is the Costa Rican government, in the Sahayakamai, to spend Chilevaika. The Costa Rican government, Chilevaika, Sandra Derai, and then the money, Chilevaika, Sandra Derai, to indicate that the army would have used it. Indicala, Avrade, army, Biwika, or somebody by Paisella, Avrada Kiri. ആർമിക്ക് വേണ്ട പൈസ എല്ലാം അവരെന്താക്കിയത് കണ്ടെത്തിയത് മനസ്സിലായി ചിലവഴിച്ചത് പക്ഷേ എന്തിരിക്കും അപ്പൊ ഇതെവിടെ പറഞ്ഞത് കോസ്റ്റാറിക്കൻ ഗവൺമെന്റ് പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു അത് എന്തിരിക്കല്ല ഒരു നല്ലൊരു എല്ലാ കാര്യങ്ങൾക്കും സജ്ജമായ ഒരു ആർമി ഉണ്ടാക്കണം അതിനുള്ള വെടിക്കോപ്പുകൾ ഉണ്ടാക്കുക യുദ്ധ സാമഗ്രികൾ വാങ്ങിക്കൂട്ടുക അതെല്ലാം അവരെടുത്ത തീരുമാനം മനസ്സിലാവുന്നുണ്ടല്ലോ On health, our Adindi Kayano, health in Akai, Aroki Makai, our Adindi, but a Kiriman, Allah, the Hendella, Mela, Vidya, Padapoku, okay, Wangi, Kukula, and the Labris, Panam, Chiravich, Indike, on health, Aroki Makai, Panam Chiravich. And education, Vidya Gasin, Panam Chiravich, and other basic needs of the people, generally, Pradhamik, Avashika. പ്രാഥമിക ആവശ്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പണം ചെലവഴിച്ചു ദി കോസ്റ്റാറിക്കൻ ഗവൺമെന്റ് ബിലീവ്സ് അവർ എന്ത് ചെയ്തു കോസ്റ്റാറിക്കൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു സർക്കാർ വിശ്വസിക്കുന്നു ഒരു രാജ്യം ഉണ്ടായിരിക്കണം ഹെൽത്തി ആരോഗ്യമുള്ളതായിരിക്കണം എന്ന് ആ ഗവൺമെന്റ് ആ സർക്കാർ ഉണ്ടാകുന്നു തീരുമാനമെടുക്കുന്നു വിശ്വസിക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കണം ആ രാജ്യത്തുള്ള എല്ലാവരും ഉണ്ടായിരിക്കണം പ്രാഥമിക സേവനങ്ങൾ എന്ത് ചെയ്യുന്നു നൽകുന്നു പിന്നെ അവനിക്ക് സുഖ സൗകര്യങ്ങളും എന്ത് ചെയ്യുന്നു അവർ നൽകുന്നു ടു ഓൾ കോസ്റ്റാറിക്കൻസ് ആ കോസ്റ്റാറിക്ക എന്ന രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ പീപ്പിൾസിനും എന്ത് ചെയ്യുന്നു എല്ലാ സിറ്റിസൺസിനും എന്ത് ചെയ്യുന്നു ഇത്തരം ബേസിക് നീഡ്സുകൾ എന്താവുന്ന അവരെ പൂർത്തീകരിച്ചു കൊടുക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു ഉദാഹരണത്തിന് എന്ത് ചെയ്യും ഇറ്റ് പ്രൊവൈഡ്സ് അവിടെ കോസ്റ്റാറിക്കൻ ഗവൺമെന്റ് നൽകുന്നു സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ നല്ല ശുദ്ധമായ കുടിവെള്ള പദ്ധതി ഉണ്ടാകുന്നു അവര് കോസ്റ്റാറിക്കൻ ഗവൺമെന്റ് നൽകുന്നു സാനിറ്റേഷൻ അവരെന്ത് ചെയ്യുന്നു ജനാരോഗ്യത്തിന് എന്ത് ചെയ്യുന്നു ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി അവര് പരിശ്രമിക്കുന്നു മനസ്സിലായോ ഫണ്ടുകൾ കണ്ടെത്തുന്നു ന്യൂട്രീഷൻ പോഷകാഹാരങ്ങൾക്ക് വേണ്ടിയും അവര് ഫണ്ട് ശേഖരിക്കുന്നു ഹൗസിംഗ് പാർപ്പിട മേഖലയ്ക്ക് പാർപ്പിടത്തിന് വേണ്ടി വീട് നിർമ്മാണത്തിന് ഹൗസിംഗിന് വേണ്ടി അവർ വീട് നിർമ്മാണത്തിനൊക്കെ വേണ്ടി ഭവന പദ്ധതികൾക്ക് വേണ്ടി അവര് ഫണ്ടുകൾ കണ്ടെത്തുന്നു And health education, the Arogya Vidya Besalava, health education, Arogya Padanathin Vidya Navare, Panakatamo. Is also considered very of the Kenda, considered a very important, very important to put them, Ramukya to put every Kariloke, how seen you are, whenever Kariloke, but I have Ramukya to put it, they believe our wishes to put that in the country to be healthiest. കൂടുതൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കണം എന്ന് അവർ വിശ്വസിക്കുന്നു ഹെൽത്തിനെ കുറിച്ചുള്ള ആരോഗ്യത്തെ കുറിച്ചുള്ള നോളജ് അറിവിലും അവർ ഈ സെഷൻസിൽ ആരോഗ്യത്തെ കുറിച്ചുള്ള അറിവ് ഈ സെഷൻസിൽ അതെന്താകുന്നു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാകുന്നു ഓഫ് ദി എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന്റെ മനസ്സിലായ എല്ലാ മേഖലയിലും മനസ്സിലായ ഈ ആരോഗ്യത്തെ കുറിച്ചുള്ള പഠനങ്ങൾ സയൻസിനെ കുറിച്ച് അവരെന്താകുന്നു കൂടുതൽ പ്രാമുഖ്യം നൽകുന്നു കാരണം അവരെന്ത് ചെയ്യുന്നു നാട്ടിലെ സിറ്റിസൺസിന്റെ ആരോഗ്യമാണ് രാജ്യത്തിന്റെ പുരോഗതി എന്ന് അവർ നല്ല രീതിയിൽ വിശ്വസിക്കുന്നു എന്നർത്ഥം മനസ്സിലായി അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു
അപ്പോൾ നമുക്ക് ഇതോടുകൂടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ചോദ്യ ഉത്തരം അടുത്ത ക്ലാസ്സിൽ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാകുക പറഞ്ഞുതരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.